നമസ്കാരം, ന്യൂസ് റൂം ലൈവ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പാർലമെന്റ് അതിക്രമം അതീവ ഗൗരവതരമെന്ന് പ്രധാനമന്ത്രി. ഇത് രാഷ്ട്രീയം കളിക്കാനുള്ള സമയമല്ലെന്നും നരേന്ദ്രമോദി. കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നു. മുഖ്യ ആസൂത്രകൻ ലളിത് ഝായുടേത് തീവ്ര നിലപാടുകളെന്ന് പോലീസ്. ഗവർണർക്കെതിരെ പ്രതിഷേധം തുടരാൻ SFI. ആരിഫ് മുഹമ്മദ് കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൌസിൽ നാളെ രാത്രി വരെ തുടരും. വയനാട് കല്ലൂർക്കുന്നിലും കടുവ സാന്നിധ്യം. പ്രദേശവാസികളുടെ പശുവിനെ ആക്രമിച്ചു. വാഗേരിയിലെ കടുവയെ പിടികൂടാനുള്ള ദൗത്യം ഒരാഴ്ച പിന്നിട്ടു. സംസ്ഥാനത്ത് അതിശക്തമായ മഴ മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ശബരിമലയിലെത്തുന്ന കുട്ടികൾക്കും പ്രായമായവർക്കും ആശ്വാസം. പ്രത്യേക ദർശന സൗകര്യം ഒരുക്കി ദേവസ്വം ബോർഡ്. സംവിധാനം ദുരുപയോഗം ചെയ്യാതിരിക്കാനും നടപടി. പാർലമെന്റ് അതിക്രമം അതീവ ഗൌരവതരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യമാണ്. ഇത് രാഷ്ട്രീയം കളിക്കാനുള്ള സമയമല്ലെന്നും മോദി പ്രതികരിച്ചു. കേസിലെ പ്രതികൾ 2 വർഷത്തിനിടെ 3 ഇടങ്ങളിൽ യോഗം ചേർന്നിരുന്നതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. മൈസൂർ, ഗുരുഗ്രാം, ഡൽഹി എന്നിവിടങ്ങളിലാണ് യോഗം ചേർന്നത്. മുഖ്യ ആസൂത്രകൻ ലളിത് ഝായുടേത് തീവ്ര നിലപാടുള്ള എഴുത്തുകളെന്നും പോലീസ് പറയുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി സുവി വിശ്വനാഥനാണ് ചേരുന്നത്. സുവി, പ്രധാനമന്ത്രിയുടെ പ്രതികരണം എവിടെ വെച്ചാണ്? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, പാർലമെന്റ് അതിക്രമത്തിൽ ആദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം വരുന്നത്. ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ വിഷയം അതീവ ഗൗരവമുള്ളതാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇതിനെ യാതൊരു തരത്തിലും നിസ്സാരമായി കാണാൻ സാധിക്കുകയില്ല. വിഷയം അതീവ ഗൗരവമേറിയതാണ്. ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത്. സുരക്ഷാ വീഴ്ച അതീവ ഗൗരവത്തോടെ കാണുന്നു. കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയാനുണ്ട് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഏതായാലും ഈ അതിക്രമം നടക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ അമിത്ഷായും പാർലമെന്റിൽ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അദ്ദേഹം എന്താണ് സംഭവിച്ചത് എന്ന് മന്ത്രിമാരോട് അന്വേഷിക്കുകയും മറ്റും ചെയ്തിരുന്നു. ഏതായാലും വിശദമായ അന്വേഷണം നടത്തണം എന്നും മന്ത്രിമാരോട് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു പ്രതികരണം വന്നിരിക്കുകയാണ്. ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി ഈ സുരക്ഷാ വീഴ്ചയെ അതീവ ഗൗരവത്തോടെ കാണണമെന്നും രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. പക്ഷേ അതീവ സുരക്ഷ നൽകേണ്ട പ്രദേശത്ത് സുരക്ഷ ഒരുക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്ന് മാത്രവുമല്ല, ഈ വിഷയം പാർലമെന്റ് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുമ്പോൾ അത് തള്ളിക്കളയുന്ന നിലപാട് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ഇപ്പോഴും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെ ഈ വിഷയത്തിൽ വിശദീകരണം നൽകണമെന്ന് പറയുമ്പോൾ പോലും സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുമുള്ള ഔദ്യോഗികമായ പ്രതികരണവും ഉണ്ടായിരുന്നില്ല. ആ ഒരു പശ്ചാത്തലം കൂടി പ്രധാനമന്ത്രി ചേർത്ത് വയ്ക്കുന്നുണ്ടോ? തീർച്ചയായും ആ ഒരു പശ്ചാത്തലം കൂടെ നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ടതാണ്. യാതൊരു തരത്തിലുള്ള പ്രതികരണവും രാജ്നാഥ് സിംഗ്, അത് സംഭവം നടന്ന അതിന്റെ പിറ്റേ ദിവസം രാജ്നാഥ് സിംഗ് ചില പ്രസ്താവനകൾ പാർലമെന്റിൽ നടത്തി എന്നതൊഴിച്ചാൽ മറ്റ് പ്രസ്താവനകളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അമിത്ഷാ പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഇറക്കണം എന്നാണ് പ്രതിപക്ഷം തീവ്രമായി ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പാർലമെന്റ് പ്രക്ഷുബ്ധമാവുകയും ചെയ്തു. നാളെ പാർലമെന്റ് ചേരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം പ്രതിപക്ഷം ആവർത്തിക്കാൻ ാണ് ഒരു സാധ്യതയുള്ളത്. ഏതായാലും ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു പ്രതികരണം പുറത്തേക്ക് വരുന്നത്. ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇത് യാതൊരു തരത്തിലും രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ ഇനി അംഗീകരിക്കാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്ന് തന്നെ വേണം പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഒരാളെ കൂടെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ലളിത് ഝാ, മുഖ്യ ആസൂത്രകനായ
ലളിതയുടെ സുഹൃത്ത് മഹേഷിനെയാണ് കസ്റ്റഡിയിൽ എടുത്തത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ അതിക്രമം നടക്കുന്നതിന് വർഷങ്ങൾ നീണ്ട ആസൂത്രണവും ഗൂഢാലോചനയും നടന്നു എന്ന് തന്നെയാണ് പോലീസിന് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ. ഏതായാലും രണ്ട് വർഷങ്ങൾക്കുള്ളിൽ ഈ അതിക്രമം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പ്രതികൾ മൂന്നിടങ്ങളിൽ യോഗം ചേർന്നു എന്നാണ് പറയുന്നത്. ഒന്ന് ഗുരുഗ്രാം, മറ്റൊന്ന് മൈസൂർ. മൈസൂർ എന്ന് പറയുന്നത് പ്രതി മനോരഞ്ജന്റെ ജന്മസ്ഥലമാണ് മൈസൂർ. ഗുരുഗ്രാം വിശാൽ ശർമ്മയുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. ഒപ്പം തന്നെ ഡൽഹിയിലും ഈ പ്രതികൾ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ ഒടുവിലാണ് ഇവർ ഇത്തരത്തിൽ ഒരു അതിക്രമം നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. കൃത്യമായി സർക്കാരിന്റെ നയങ്ങളോടുള്ള എതിർപ്പ്, പ്രത്യേകിച്ച് മണിപ്പൂർ കലാപം, കർഷക സമരം, വിലക്കയറ്റം എന്നിവയിൽ സർക്കാരിന്റെ നയങ്ങളോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയത് എന്നും പറയുന്നു. ഏതായാലും ഈ അന്വേഷണം ഒരു ഭാഗത്ത് ഡൽഹി സ്പെഷ്യൽ സെൽ കൊണ്ടുപോകുമ്പോൾ മറുഭാഗത്ത് സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള അന്വേഷണവും പോലീസ് സൈബർ സെല്ലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ലളിതയുടെ കൂടുതൽ സാമൂഹിക മാധ്യമ പോസ്റ്റുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായി പറയുന്നത് തീവ്ര നിലപാടുകൾ സൂക്ഷിക്കുന്നയാളാണ് ലളിത എന്നൊരു വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ഈ തീവ്ര സ്വഭാവമുള്ള നിലപാടുകൾ കൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു ആക്രമണം എന്നൊരു നിഗമനത്തിലാണ് പോലീസ് അന്വേഷണം ഇപ്പോൾ പോകുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതാപ് സിംഹയുടെ മൊഴി രേഖപ്പെടുത്തണം എന്ന് ഡൽഹി പോലീസ് നേരത്തെ തന്നെ ആവശ്യമുന്നയിച്ചിരുന്നു. എന്നാൽ അത് പിന്നീട് ആ പാർലമെന്റ് സമ്മേളനം നടക്കുന്നു, അതിനാൽ പെട്ടെന്ന് അതിന് ഹാജരാകാൻ സാധിക്കില്ല എന്നായിരുന്നു പ്രതാപ് സിംഹ അറിയിച്ചിരുന്നത്. ആ കാര്യത്തിലും അതുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായും പോലീസ് അന്വേഷണം മുന്നോട്ട് പോവുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഭിലാഷ്, വിശദാംശങ്ങളാണ് സുബി വിശ്വനാഥൻ നൽകിയത്. SFI പ്രതിഷേധത്തിനിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ തുടരുന്നു. ഗവർണർക്കെതിരെ ഇന്നും SFIയുടെ പ്രതിഷേധം തുടരാനാണ് സാധ്യത. ഇന്ന് കോഴിക്കോട്ടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഗവർണർ നാളെ രാത്രിയാണ് ക്യാമ്പസ് വിടുക. എസ് വിനേഷ് കുമാർ ചേരുന്നുണ്ട്. വിനേഷ്, ഇന്ന് ഗവർണറുടെ കാര്യപരിപാടികൾ സമയക്രമം എപ്രകാരമാണ്? ഒപ്പം SFIയുടെ പ്രതിഷേധം കഴിഞ്ഞ ദിവസം ഗവർണർ വരുന്നതിനു മുമ്പും വന്നതിനു ശേഷവുമാണ് പ്രതിഷേധം കണ്ടത്. ഇന്ന് എന്താണ് SFIയുടെ പ്ലാൻ? അഭിലാഷ്, ഇവിടെ ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസ്, അതായത് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. പഴുതടച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. വൻ പോലീസ് സന്നാഹം സ്ഥലത്തുണ്ട്. ഈ ക്യാമ്പസിലേക്ക് കയറി വരാൻ കഴിയുന്ന പ്രധാന വഴികളിലെല്ലാം തന്നെ വലിയ തോതിൽ തന്നെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. കാരണം ഇന്നലെ വലിയ തോതിൽ SFIയുടെ പ്രതിഷേധമുണ്ടായിരുന്നു. അതായത് ചാൻസലർ കൂടിയായ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ സന്ദർശിക്കുന്നതും ഇവിടെ സ്റ്റേ ചെയ്യുന്നതിനും എതിരെയായിരുന്നു വലിയ തോതിലുള്ള സമരമുണ്ടായിരുന്നത്. ഈ സമരത്തിൽ പരക്കെ പോലീസ് ലാത്തി വീശുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ട്. ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടെ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നും നാളെയും ഇങ്ങനെ 3 ദിവസങ്ങളിലായാണ് ഈ ഗവർണറുടെ പരിപാടി ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഷെഡ്യൂൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇന്നലെ അദ്ദേഹം ഇവിടെ എത്തിയിരുന്നു. അതിനുശേഷം ഇന്ന് ഒരു 10 മണിയോടുകൂടി കോഴിക്കോട് നഗരത്തിലെ ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഗവർണർ യാത്ര തിരിക്കും. ആ സമയങ്ങളിലെല്ലാം തന്നെ വഴിനീളെ ഇവിടെ മുതൽ കോഴിക്കോട് വരെ സിറ്റി വരെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം തന്നെ പോലീസുണ്ട്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധമോ കരിങ്കൊടി ഉയർത്തലോ SFI പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാവുകയാണെങ്കിൽ അതിനെ കൃത്യമായി തന്നെ പ്രതിരോധിക്കുന്നതിനുള്ള സംവിധാനം ആണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് തടയുന്നത് ഉൾപ്പെടെയുള്ള പരിപാടികളും പോലീസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും താൻ എന്തായാലും ഇവിടെ താമസിക്കും. ഈ പരിപാടികളിലെല്ലാം തന്നെ പങ്കെടുത്ത് തിരികെ യൂണിവേഴ്സിറ്റിയിലേക്ക് തന്നെ വരും എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഇന്നലെയും ഗവർണർ സ്വീകരിച്ചത്. ഗവർണറെ ക്യാമ്പസിൽ കാലു കുത്തിക്കില്ലെന്ന് ഗവർണർ അവിടെ പ്രഖ്യാപിച്ചു. അതായത് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകും എന്ന് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ SFI മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അത് വകവയ്ക്കാതെയാണ് ഇന്നലെ അദ്ദേഹം എത്തിയത്. ഇന്നലെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നിറങ്ങി അതിനുശേഷം ഇവിടേക്ക് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുകയാണ്. അദ്ദേഹം ഇപ്പോഴും ഗസ്റ്റ് ഹൗസിലുണ്ട്. 10 മണിയോടുകൂടി ഇവിടെ നിന്ന് ഇറങ്ങിയേക്കും എന്നാണ് ഇപ്പോൾ നമുക്ക്, 10 മണിക്കും 11 മണിക്കും ഇടയിൽ അദ്ദേഹം ഇവിടെ നിന്ന് ഇറങ്ങിയേക്കും എന്നാണ് അറിയുന്നത്. കല്യാണ ചടങ്ങിന് വേണ്ടി, അതായത് പാണക്കാട് സാദിഖ് അലി മുഹമ്മദ് ഷിഹാബ് തങ്ങളുടെ മകൻ്റെ വിവാഹമാണിന്ന്. അത് കോഴിക്കോട് സരോവരത്തെ ട്രേഡ് സെൻറ്ററിൽ വെച്ചാണ്, കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് കല്യാണം നടക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ
10 മണിക്കും 11 മണിക്കും ഇറങ്ങും. അതിനുശേഷം ഉച്ചയ്ക്ക് തിരിച്ചു വരുന്നത് പ്രകാരമാണ് ഷെഡ്യൂൾ. അതിനുശേഷം അദ്ദേഹത്തിന് ഇന്ന് പരിപാടികളൊന്നുമില്ല. നാളെ ആവട്ടെ, നാളെ ഉച്ചയ്ക്ക് ശേഷം 3:30 ശ്രീനാരായണ ഗുരു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സെമിനാർ നടക്കുന്നുണ്ട്. ഭാരതീയ വിചാര കേന്ദ്രമാണിത് സംഘടിപ്പിക്കുന്നത്. ഈ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്തും പ്രതിഷേധ സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയായിരിക്കും. നിലവിൽ ഇപ്പോൾ ഇവിടെ 650 പോലീസിനെയാണ് ഇവിടെ നിയോഗിച്ചിട്ടുള്ളത്. ഇത് ഈ ക്യാമ്പസിൻ്റെ പ്രധാന കവാടം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഈ ഗസ്റ്റ് ഹൗസിന് മുമ്പിലും ഒപ്പം തന്നെ ഈ യൂണിവേഴ്സിറ്റിയുടെ പല വഴികളുണ്ട്. യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് കടക്കാനുള്ള അവിടെയെല്ലാം തന്നെ പോലീസ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കുക, അതിനെ തടയുക എന്ന ലക്ഷ്യം പോലീസിനുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഗവർണർ ഇവിടെ നിന്ന് ഇറങ്ങുമെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. വിശദാംശങ്ങൾ നൽകിയത് വിനേഷ് കുമാർ. നവകേരള സദസ്സിൽ പങ്കെടുത്ത പത്തനംതിട്ട DCC മുൻ പ്രസിഡന്റും DCC മുൻ ജനറൽ സെക്രട്ടറിയും DCC മുൻ അധ്യക്ഷൻ ബാബു ജോർജും ജനറൽ സെക്രട്ടറിയായിരുന്ന സജി ചാക്കോയുമാണ് പത്തനംതിട്ടയിലെ പ്രഭാത യോഗത്തിൽ പങ്കെടുത്തത്. നവകേരള സദസ് ജനകീയ പരിപാടിയാണെന്ന് ബാബു ജോർജ് പറഞ്ഞു. അതേസമയം പ്രഭാത യോഗത്തിൽ പത്തനംതിട്ട മുസ്ലിം ജമാഅത്ത് പ്രതിനിധികൾ പങ്കെടുക്കുന്നില്ല. ജസ്റ്റിസ് ഫാത്തിമ ബീബിയുടെ നിര്യാണത്തിൽ മന്ത്രിമാർ പങ്കെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് വിട്ടുനിൽക്കുന്നത്. ശ്രീജിത്തുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഇന്നത്തെ സദസ്സുകൾ എവിടെയൊക്കെയാണ്? നിലവിൽ ഈ പങ്കെടുത്ത മുൻ ഭാരവാഹികൾ ഇപ്പോഴും കോൺഗ്രസിന്റെ ഭാഗമാണോ? എന്താണ് വിവരങ്ങൾ? കോൺഗ്രസുമായി കഴിഞ്ഞ കുറച്ചു കാലമായി അകന്ന് നിൽക്കുന്നവരാണ് മുൻ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ. എന്തായാലും പ്രഭാത യോഗത്തിന് അദ്ദേഹം എത്തുന്നു. അദ്ദേഹത്തെ CPM ജില്ലാ സെക്രട്ടറി വലിയ ചുവന്ന ഹാരമണിയിച്ച് സ്വീകരിക്കുന്നു. ഇതാണ് ഇന്ന് രാവിലത്തെ പ്രഭാത യോഗത്തിലെ ആദ്യത്തെ കാഴ്ച. ഫലത്തിൽ അവർ CPMലേക്ക് എന്നുള്ള സൂചനകൾ നൽകുന്ന കാഴ്ച തന്നെയാണ്. അവർ ഇതൊരു ജനകീയ സദസ്സാണ് എന്ന് വിലയിരുത്തിക്കൊണ്ട് ബാബു ജോസഫ് സംസാരിക്കുകയും ചെയ്തു. എന്തായാലും പത്തനംതിട്ട മാക്കാങ്കുന്ന് സെന്റ് പീറ്റേഴ്സ് പള്ളിയുടെ പാരിഷ് ഹാളിലാണ് പ്രഭാത യോഗം ആരംഭിച്ചിരിക്കുന്നത്. തീർച്ചയായും ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിലൂടെയാണ് ഇപ്പോൾ നവകേരള സദസ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ പരാതികളൊക്കെ ഉയർന്ന സാഹചര്യത്തിൽ കൂടി രാവിലെ 10:30 മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തും. അദ്ദേഹം വീണ്ടും ഈ കാര്യങ്ങളൊക്കെ ന്യായീകരിക്കുകയാണോ ചെയ്യുക? ഗവർണറുടെ വിഷയത്തിൽ എന്തായിരിക്കും നിലപാട്? പത്തനംതിട്ട ജില്ലയിൽ ഇനി 4 കേന്ദ്രങ്ങളാണ്. റാന്നി ഒപ്പം തന്നെ ആറന്മുള മണ്ഡലത്തിലെ പരിപാടി രാവിലെ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ ഉണ്ടാകും. പിന്നീട് റാന്നിയും കോന്നിയും അടൂരും ഇന്ന് പരിപാടി, അങ്ങനെ 4 പരിപാടി ഉണ്ടാകും. ഇന്നലെ തിരുവല്ലയിലെ പരിപാടി പൂർത്തിയായിരുന്നു. ഈ കേന്ദ്രങ്ങളിലൊക്കെ പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ശബരിമലയുമായി ഏറെ അടുത്ത് നിൽക്കുന്ന ജില്ലയാണ് പത്തനംതിട്ട. അവിടുത്തെ അസൗകര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾക്കും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും എന്നോടൊപ്പം നമ്മുടെ പത്തനംതിട്ടയുടെ പ്രതിനിധി ശശി നാരായണൻ കൂടി ചേരുന്നുണ്ട്. ശശി, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പ്രതിഷേധങ്ങളെ അടിച്ചൊതുക്കുന്നു എന്നൊക്കെ ഉള്ളതായിരുന്നു വലിയ പരാതി. ഇന്നും പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടോ? ഇന്നും, കാരണം സംസ്ഥാനത്തിൽ ഈ നവകേരള യാത്രയുമായി ഉണ്ടാകുന്ന ചില പ്രതിഷേധങ്ങൾ, ഈ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് ഈ പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്ന ഒരു പ്രവൃത്തി ഉണ്ട്. അത് സ്വാഭാവികമായും ഇപ്പോൾ അത്തരത്തിലുള്ള പ്രതിഷേധം ഈ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കേസ് പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ അതിൻ്റെ സാഹചര്യത്തിൽ പത്തനംതിട്ടയിലും അത്തരം പ്രതിഷേധത്തിന് സാഹചര്യമുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. യുവമോർച്ചയും ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് യുവമോർച്ച പ്രവർത്തകരും ഇതുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിൽ ഈ മറ്റ് ഓരോ മണ്ഡലത്തിൽ നടക്കുന്ന പരിപാടികൾ പ്രതിഷേധിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളിലെല്ലാം ഈ ആളുകളുടെ പങ്കാളിത്തം ഉണ്ടാകുമ്പോൾ തന്നെ പ്രതിഷേധത്തിൻ്റെ ഒരു വലിയ രീതി, അതായത് യൂത്ത് കോൺഗ്രസും കേസും പോലുള്ള സംഘടനകളുടെ പ്രതിഷേധം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായി എടുത്തു പറയുന്നത്. ശശി, ബാബു ജോസഫ് പങ്കെടുക്കുന്നു, അദ്ദേഹം പങ്കെടുക്കും മുൻ DCC അദ്ദേഹം. അത് കോൺഗ്രസ് ക്യാമ്പിന് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അലോസരപ്പെടുന്നതാണ്, അതോ കുറച്ച് കാലമായി തന്നെ അദ്ദേഹം മാറി നിൽക്കുന്നു എന്നൊക്കെയുള്ളതാണ് വിവരം അല്ലേ? പത്തനംതിട്ട ജില്ലയിലെ DCC പ്രസിഡന്റാണ് ബാബു ജോർജ്. അദ്ദേഹം കുറച്ചു കാലമായി ഈ സംഘടനാപരമായുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേതൃത്വമായി ഇണഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അത് അദ്ദേഹത്തിനെതിരെ സംഘടനാപരമായ നടപടി സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ്. പിന്നീട് പല പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുകയും KC വേണുഗോപാൽ അടക്കമുള്ള ആളുകളുമായി ബാബു ജോർജ് ബന്ധപ്പെടുകയും ചെയ്തു. പക്ഷേ കോൺഗ്രസിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ സമാന്തരമായി കോൺഗ്രസിന് ഒരു ബദൽ സംവിധാനം ഒട്ടിക്കൊണ്ട് ഒരു സംഘടന കോൺഗ്രസിൽ താൻ പോകില്ല, പക്ഷേ കോൺഗ്രസിൽ തന്നെ നിന്നുകൊണ്ട് സമാന്തരമായ ഒരു ഫൈറ്റ് ചെയ്തൊക്കെ കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തിയ ആള് വീണ്ടും കോൺഗ്രസിൽ തുടരുന്നു എന്ന് പറയുന്നത് ആ പാർട്ടി തന്നെ അംഗീകരിക്കാതിരിക്കുമ്പോൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ
അതാണ് എന്റെ രസം. കാരണം അദ്ദേഹം കോൺഗ്രസ് ഇത് പുറത്തു പോയിട്ടും അദ്ദേഹത്തിന് സമാന ചിന്താഗതിയുള്ള ആൾക്കാരെ കൂട്ടുനിർത്തിക്കൊണ്ട് സംഘടന രൂപീകരിക്കുന്ന രീതിയിൽ ഒരു അവകാശവാദമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിരുന്നു. അതിനുശേഷം പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നവകേരളവുമായി ബന്ധപ്പെട്ട് ബാബു ജോർജും ഡി സി സി ജനറൽ സെക്രട്ടറി സജി ചക്ക രണ്ടുപേരും ജില്ലയിലെ പ്രധാനപ്പെട്ട നേരത്തെ നേതാക്കന്മാരായിരുന്നു. ഡി സി കോൺഗ്രസിന്റെ ചുമതലയുള്ള ഏറ്റവും മുതിർന്ന നേതാക്കളായിരുന്നു. അവർ രണ്ടുപേരും സംഘടനാപരമായി പുറത്തു നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ നവകേരള സി പി എമ്മിൽ ഒരു വേദി ഉറപ്പിക്കുന്നു എന്നുള്ളതാണ്, ഈ കിട്ടിയ ഒരു അവസരം മുതലാക്കുന്നു എന്നുള്ളതാണ് കാണേണ്ടി വരിക. തീർച്ചയായും, കാരണം കിട്ടിയ അവസരം അവർക്ക് സി പി എമ്മിൽ കടക്കാനുള്ള സാഹചര്യം എന്നുള്ള കാര്യമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്. എന്തായാലും ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തെ ഹാരം അണിയിച്ചു സ്വീകരിച്ചപ്പോൾ തന്നെ സി പി എമ്മിലേക്ക് രണ്ടുപേരും എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും രാഷ്ട്രീയപരമായ ചില കാര്യങ്ങൾ കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. റീത്തെ അഭിലാഷ്, അതൊക്കെ തന്നെയാണ്. എന്തായാലും ഇത്തരത്തിൽ ചില ഓരോ സ്ഥലങ്ങളിലും ചില രാഷ്ട്രീയമായ ചില അറ്റാക്കുകൾ കൂടി നടത്താൻ നവകേരള സദസ്സിലൂടെ ഈ സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഒരു വശത്ത് കാണുന്നത്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് വാർത്തകൾ മാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നത്. ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സംഘർഷങ്ങൾ, അത് ഇതിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ പ്രതിഷേധങ്ങൾ കൂടുതൽ കനക്കുന്നത്, കൂടുതൽ ശക്തമായി പ്രതികരിക്കുമെന്ന് പറയുന്നത്, ഇതൊക്കെ ഇന്നത്തെ ദിവസം എങ്ങനെയാകും എന്നുള്ളതാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ. തീർച്ചയായും സംസ്ഥാന സർക്കാരിന്റെ പരിപാടി എന്ന് ആവർത്തിച്ച് അവകാശവാദം ഉന്നയിക്കുമ്പോഴാണ് പാർട്ടി സെക്രട്ടറി മറ്റു പാർട്ടികളിൽ പെട്ടവരെയൊക്കെ ഈ ഹാരമണിയിച്ച് സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാട് കൂടി സ്വീകരിക്കുന്നത്. പക്ഷേ അതിനെ നമുക്ക് മാറ്റി നിർത്താം. നവകേരളം സർക്കാരിന്റെ പരിപാടിയാണ് എന്ന് ആവർത്തിക്കാം.